പങ്കാളിത്ത വനപരിപാലനത്തിലൂടെ പ്രകൃതിദത്ത വനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു. ആറളം ഇക്കോ ഡെവലപ്മെന്റ് സൊസൈറ്റിക്ക് വേണ്ടി സ്ഥാപിച്ച സംരംഭമായ ആറളം ഇക്കോ ഷോപ്പ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വനാശ്രിത സമൂഹങ്ങളുടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും ജീവിക്കാനുള്ള വരുമാനം നേടിക്കൊടുക്കാനും ചെറുകിട വനവിഭവങ്ങൾ ഇടനിലക്കാരുടെ ചൂഷണം ഒഴിവാക്കി മെച്ചപ്പെട്ട വിലയും വിപണിയും ഉറപ്പാക്കാൻ വനംവകുപ്പ് കർമ്മനിരതമാണെന്ന് മന്ത്രി പറഞ്ഞു. സംസ്ഥാന വനം വികസന സമിതിയുടെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന വനശ്രീ ഇക്കോ ഷോപ്പുകൾ ഇതിന് മികച്ച ഉദാഹരണമാണ്. നിലവിൽ രണ്ട് മൊബൈൽ യൂണിറ്റ് ഉൾപ്പെടെ 69 വനശ്രീ ഇക്കോ ഷോപ്പുകൾ സംസ്ഥാനത്താകെ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഇതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം വനാശ്രയ സമൂഹത്തിന്റെ ഉന്നമനത്തിനായാണ് വിനിയോഗിക്കുന്നത്. വനങ്ങൾ ശാശ്വതമായി നിലനിന്നാൽ മാത്രമേ വനാശ്രിത സമൂഹത്തിന്റെ നിലനിൽപ്പും സാധ്യമാകൂ എന്ന തിരിച്ചറിവ് അനിവാര്യമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ആറളം വന്യജീവി സങ്കേതത്തോട് ചേർന്ന് കിടക്കുന്നതും ആറളം ഫാം പുനരധിവാസ മേഖലയിലെ 9 ബ്ലോക്കിലെ താമസക്കാരായ പട്ടയവർഗ കുടുംബങ്ങളുടെ ഉന്നമനം ലക്ഷ്യമാക്കി രൂപീകരിച്ചതുമാണ് ആറളം ഇഡിസി. ആറളം വന്യജീവി സങ്കേതത്തിന്റെ അധികാര പരിധിയിലെ തടിയിതര വനോൽപ്പന്നങ്ങൾ ശേഖരിച്ച് ആറളത്തെ ഇക്കോ ഷോപ്പ് വഴിയായി വിൽപ്പന നടത്തുന്നതിലൂടെ ഇവിടുത്തെ വനാശ്രിത സമൂഹത്തിന്റെ ഉന്നമനവും വന്യജീവി സങ്കേതത്തിന്റെ പുരോഗതിയും ലക്ഷ്യമാക്കുന്നു. അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA അധ്യക്ഷനായി, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ, കണ്ണൂർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ പി കാർത്തിക്, ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേലാവിധൻ, ആറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജേഷ്, ആറളം ഗ്രാമപഞ്ചായത്ത് മെമ്പർ മിനി ദിനേശൻ, ആറളം EDC പ്രസിഡന്റ് മല്ലിക PC, ആറളം വൈൽഡ് ലൈഫ് വാർഡൻ വി സന്തോഷ് കുമാർ, അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ പി പ്രസാദ് എന്നിവർ സംസാരിച്ചു. പ്രശ്നങ്ങളിൽ ഒന്ന് കാലാവസ്ഥാ വ്യതിയാനമാണ്. ഇന്നലെയും ഇന്നും ഒക്കെ പത്രങ്ങളിലും ചാനലുകളിലും നമ്മൾ കണ്ടു, കേരളത്തിൽ ഏറ്റവും ചൂട് കൂടിയ സ്ഥലം അത് കണ്ണൂർ ജില്ലയാണ് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. കണ്ണൂരിലാണ് ചൂട് കൂടുതൽ. ഈ ചൂടിനെ തടയാൻ എങ്ങനെ സാധിക്കുക? കാലാവസ്ഥാ വ്യതിയാനത്തെ എങ്ങനെയാണ് തടയാൻ സാധിക്കുക? അന്തരീക്ഷ മലിനീകരണത്തെ എങ്ങനെയാണ് നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കുക? നമ്മളെ വൃക്ഷങ്ങളും സസ്യലതാദികളും എല്ലാം വെച്ചുപിടിപ്പിക്കുകയും അതിനെ പരിപാലിപ്പിക്കുകയും ചെയ്യണം.